പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഇതൊരു സൂപ്പാണ്. നമുക്ക് ഡിന്നറൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ് സൂപ്പ്, പ്രത്യേകിച്ച് ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക്. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ് ഇതിട്ട് രക്തം ഉണ്ടാകാനും അതുപോലെ തന്നെ നല്ല കളർ നിറം വയ്ക്കാനും ഒക്കെ ഈ റാഗി വളരെ നല്ലതാണ്. അപ്പോൾ റാഗി കൊണ്ടുള്ള സൂപ്പാണ്. ഇത് റാഗി മാത്രമല്ല, ഇതിനകത്ത് വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ കുറച്ച് പച്ചക്കറികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇഷ്ടമുള്ള പച്ചക്കറി എടുക്കുക കേട്ടോ. ഞാനിവിടെ ബീൻസ്, ക്യാരറ്റ്, പിന്നെ ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി പിന്നെ ഇത്തിരി സവോള, പിന്നെ ക്യാപ്സിക്കം ഉണ്ട്, പിന്നെ റാഗിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ ഇത്തിരി നല്ലെണ്ണയാണ് കിട്ടും, നല്ലത് എള്ളെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ എള്ളെണ്ണ ഒന്ന് ചൂടായപ്പോൾ ആദ്യം ക്യുമിൻ ഇട്ടു, ജീരകം, പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ബാക്കി ഇഞ്ചി, വെളുത്തുള്ളി, ആ പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തു. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി കഴിവ് ഒത്തിരി നിൽക്കേണ്ട. സവോള ഇട്ട് കൊടുക്കാം. ഇനി ബാക്കി പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക്. പിന്നെ ക്യാരറ്റ്, അതുപോലെ തന്നെ പിന്നെ ബീൻസ്, ക്യാപ്സിക്കം എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി ഒന്ന് ഒന്ന് വേവണം. ചെറുതായിട്ട് പച്ചക്കറി ചെറുതായിട്ടൊന്ന് വേവണമല്ലോ. മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് ചേർക്കേണ്ട ആ പിന്നെ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഒന്ന് ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ച് ഇനി ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു അര കപ്പ് വെള്ളം മതി. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ മൂടി വെച്ച് പച്ചക്കറികളൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ പച്ചക്കറി വെന്തിട്ടുണ്ട്. നമുക്കിതിനകത്തിൻ്റെ ഒരു അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. അല്പം മഞ്ഞൾ മറന്നുപോയായിരുന്നു മഞ്ഞൾപ്പൊടിയുടെ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് ഇനി അപ്പോൾ ഒന്നും കൂടെ ഇത് മൂടി വെച്ച് ഒന്നും കൂടെ ഇത് കുക്കായിക്കോട്ടെ. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ഈ റാഗിപ്പൊടി ഒന്ന് നന്നായിട്ട് കലക്കി വയ്ക്കാം. 2 സ്പൂൺ റാഗിപ്പൊടി എടുത്ത് മാറ്റി വെച്ചിട്ട് നന്നായിട്ട് കട്ടയില്ലാതെ ഉടച്ച് കലക്കണം. അപ്പോൾ വെന്ത പച്ചക്കറിയിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് ഇളക്കിക്കൊണ്ട് വേണം കേട്ടോ ചേർക്കാൻ, കാരണം കട്ട ഒട്ടും വരരുത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വേഗം കുറുക്കിക്കാം. തീ കുറച്ചിട്ട് കുറിക്കാൽ മതി. നമുക്കിനിയിപ്പം വെള്ളം കുറവാണെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എനിക്ക് പാകത്തിന് ആയിട്ടുണ്ട്. ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. വെള്ളമൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ എത്ര ചേർക്കണം അതനുസരിച്ച് അവനവൻ്റെ കൺസിസ്റ്റൻസി അത് അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാം അത്യാവശ്യം എരിവ് പിന്നെ ഉപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നാം പറഞ്ഞല്ലോ, ഇത് വളരെ നല്ല ഹെൽത്തി ആയ ഒരു സൂപ്പാണ്. നമുക്കിത് ഡിന്നറിനൊക്കെ ഉപയോഗിക്കാം. ഞാൻ ഈ കുറുമ്പുല് അല്ലെങ്കിൽ റാഗിപ്പൊടി ചേർത്തിട്ട് ഒരു കഞ്ഞിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അത് കുറച്ച് ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ. ഒരു അര കപ്പ് ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ട്. 2 പേർക്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ റാഗിപ്പൊടി എടുത്ത് ഞാൻ ഇവിടെ നന്നായിട്ട് വെള്ളത്തിൽ കലക്കണം. പൊടി പിന്നെ തരി ഒട്ടും കട്ട ഉണ്ടാവരുത്. അപ്പോൾ നല്ലപോലെ കുറച്ച് ലൂസായിട്ട് 1-2 കപ്പ് വെള്ളം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിഷ്ടം കഞ്ഞി എത്ര ലൂസ് വേണോ അതനുസരിച്ച് നമുക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ അത് ചേർത്ത് നമുക്ക് നന്നായിട്ട് കലക്കിയിരുന്നു. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് നിന്ന് ഒന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ട് തിളയ്ക്കണം. ഒട്ടും കൈ വിടാതെ ഇളക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് കുറച്ച് സമയം അധികം തീ ഒരു മീഡിയം തീ ഇട്ട് വേണ്ടത് ചെയ്യാൻ. ഇപ്പോൾ ഇത് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തേക്ക് നമുക്ക് ഒരല്പം ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ശർക്കര ചേർക്കുന്നതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പ് മതി. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഉണ്ടോ. നന്നായി ഇപ്പം നല്ല കുറുകിയ കഞ്ഞിയായിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയാണ് ഇട്ട് കൊടുത്തു കേട്ടോ. ഞാൻ 1 കപ്പ് തേങ്ങ നല്ലപോലെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ നല്ല ചക്കരക്കഞ്ഞ പോലെ നല്ല ടേസ്റ്റാണ് കുടിക്കാൻ. ഒരല്പം പിന്നെ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ മതി കേട്ടോ. അപ്പോൾ ഇനി ഞാൻ അല്പ ശർക്കര ചേർത്തു. ഇത് നല്ല ഓർഗാനിക് ശർക്കരപ്പൊടിയാണ് കേട്ടോ. ഇപ്പോൾ ഈ കഞ്ഞി കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നിങ്ങളെന്ത് തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായം അറിയിക്കണം. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ നല്ലതാണ്. ഷുഗറുള്ളവർക്കും ഇല്ലാത്തവർക്കൊക്കെ കുടിക്കാം. ശർക്കര ചേർത്തില്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്ത് പിന്നെ സിംഹാതിരത്തിന് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ഈത്തപ്പഴം എന്തെങ്കിലും ചേർക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം അറിയിക്കണം. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നൊരു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബെല്ലൈക്കനും കൂടി നിലയിൽപ്പിച്ച് ചെയ്യണം. താങ്ക്സ്.